ശ്രീനടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പാലക്കാട് കേരളശ്ശേരിയിൽ സ്മാരകമൊരുക്കുന്നു. വീടിനോട് ചേർന്നുള്ള 5 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുക. മന്ത്രി എ കെ ബാലൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതെന്നാ സ്വീകരിക്കുക. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടുപ്പമുള്ളവർക്ക് ഉണ്ണിയേട്ടനായിരുന്നു. മണ്ണിനോട് ചേർന്നിട്ട് 11 വർഷം പിന്നിടുമ്പോഴാണ് കേരളശ്ശേരി ഗ്രാമത്തിലെ നീലാഞ്ചനം വീടിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കാൻ സാഹചര്യം ഒരുങ്ങിയത്. ഒടുവിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നീലാഞ്ചനത്തിന് എതിർവശത്തായി വാങ്ങിയ 5 സെന്റ് സ്ഥലത്താണ് സ്മാരകമന്ദിരം ഉയരുക. സാംസ്കാരിക വകുപ്പ് 50 ലക്ഷം രൂപ അനുവദിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് ഉള്ളപ്പോൾ ഞങ്ങളത് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥലത്തിൻ്റെ ഒരു ലഭ്യത കുറവായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ആദ്യം ഞങ്ങൾ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതിന് ഇപ്പോൾ ഈ ഫൗണ്ടേഷനിൽ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന സിനിമാ സംവിധായകൻ ലാൽ ജോസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫണ്ട് ശേഖരം ഞങ്ങൾ നടത്തിയത്. മന്ത്രി എ കെ ബാലൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ ഒടുവിലിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. വളരെ സന്തോഷമാണ്. എപ്പോഴും ഓർമ്മിക്കുന്നുള്ള അച്ഛനെ പറ്റിയിട്ട് എല്ലാ കൊല്ലവും ഈ ദിവസമാകുമ്പോൾ എല്ലാവരും കൂടി അനുശോചനം രേഖപ്പെടുത്തുന്നു. അതെല്ലാം വളരെ സന്തോഷമാണ്. അതേസമയം എല്ലാ വർഷവും അനുസ്മരണ ചടങ്ങിലേക്ക് സിനിമാ മേഖലയിലെ പ്രമുഖരെ ക്ഷണിക്കാറുണ്ടെങ്കിലും ആരും സഹകരിക്കുന്നില്ലെന്ന് ഒടുവിൽ ഫൗണ്ടേഷൻ കുറ്റപ്പെടുത്തി. എല്ലാ സിനിമക്കാരും ആരെങ്കിലും ഒരാളെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഇത് പങ്കെടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരു ഇതുണ്ട്, ഇവരൊക്കെ ആദ്യം ശരി ശരി എന്നൊക്കെ വരാന്ന് അവരുടെ ഡേറ്റിന് ഞങ്ങൾ ഈ 27-ാമത്തെ പരിപാടി മാറ്റാറും ഉണ്ട്. എന്നിട്ട് പോലും ഇതിനോട് ഇത് കാണിച്ചില്ല. മനോരമ ന്യൂസ്, പാലക്കാട്.